ഹലോ കൂട്ടുകാരെ, ഡീച്ചോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം, അതായത് ഇംപ്ലാന്റേഷൻ നമുക്ക് നടക്കുന്ന ആ ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രഗ്നൻസി സിംപ്റ്റംസ് എക്സ്പെക്ട് ചെയ്യാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം, ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വരുന്ന ദിവസമാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ, അതായത് നമ്മുടെ യൂട്രസിൻ്റെ അകത്തുള്ള ഇന്നർ ലെയറിലെ ഇൻഡോമെട്രിയത്തിൽ ഇത് പറ്റിപ്പിടിച്ച് വളർന്നു തുടങ്ങുന്നതിനെയാണ്, ഇംപ്ലാന്റ് ആകുന്നതിനെയാണ്, അത് പറ്റിപ്പിടിക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ 28 ദിവസം ആർത്തവചക്രമുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഈ 14-ാമത്തെ ദിവസം മുതൽ ഏകദേശം ഒരു 6-12 ദിവസത്തിനും ഇടയ്ക്ക് നിങ്ങളിൽ ഓവുലേഷൻ ഉണ്ടാകും. ഒട്ടുമിക്ക സ്ത്രീകളിലും 6-ാം ദിവസം തന്നെ ഓവുലേഷൻ ഉണ്ടാകും. അതായത് ഒരു 14-ാം ദിവസമാണ് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ, സോറി, 14-ാമത്തെ ദിവസമാണ് നിങ്ങളുടെ എക്സാക്ട് ഓവുലേഷൻ ഡേ എങ്കിൽ, അതായത് കൃത്യമായിട്ട് നിങ്ങളുടെ ഓവുലേഷൻ എഗ്ഗ് പുറത്തേക്ക് വന്ന ദിവസം 14-ാമത്തെ ദിവസമാണെങ്കിൽ, ആ 14-ാമത്തെ ദിവസത്തിനോട് ഒരു 6 ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 20-ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. ഈ 20-ാമത്തെ ദിവസം മുതൽ തന്നെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്ക് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺ ഡെവലപ്പ് ആവുകയും ഈ ഡെവലപ്പാകുന്ന പ്രഗ്നൻസി ഹോർമോണാണ് നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഡിറ്റക്ട് ആവുന്നത്. ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഇത് ഡിറ്റക്ട് ആകുന്നതോടൊപ്പം തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രഗ്നൻസി സിംപ്റ്റംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാവുന്നതാണ്, ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടായാലും പ്രശ്നമില്ല കേട്ടോ, ഇംപ്ലാന്റേഷൻ ക്രാംപ്സ്. ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ പറയുന്നുണ്ട്, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് അവർക്കൊക്കെ ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഉണ്ടാവുന്നുണ്ട്, അതിനുശേഷം ചേച്ചി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒന്നാണ് ഇംപ്ലാന്റേഷൻ ക്രാംപ്സ്. ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വയറുവേദനയാണ്. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ പൊക്കിളിന് നേരെ താഴെ എന്ന് പറയുമ്പോൾ കറക്റ്റ് താഴെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊക്കിളിന് കീഴ്പോട്ടുള്ള ഭാഗം, ലോവർ അബ്ഡോമൻ. ഈ ലോവർ അബ്ഡോമൻ ഭാഗത്തോ നമുക്ക് വേദന അനുഭവപ്പെടാം. മൈൽഡായിട്ടുള്ള രീതിക്കൊരു വേദന, അതായത് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന, അധികം അസഹനീയമല്ലാത്തൊരു വേദന നമുക്ക് ഉണ്ടാകാം. ഈ മലയാളം ഇങ്ങനെ പറയുന്നത് ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇംഗ്ലീഷ് പറയുന്നതോടൊപ്പം തന്നെ മലയാളവും കൂടി പറയുന്നത്. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങിൽ ഇത് പിടിക്കുമ്പോഴേക്കും ആ ഒരു യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഇത് പിടിച്ചു വളരുമ്പോൾ ചില സ്ത്രീകളിൽ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസവും മാത്രം തങ്ങി നിൽക്കുന്നൊരു ബ്ലീഡിങ്, ഇത് അധികമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അടുത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ്. ഈ ക്ഷീണം നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. അതുപോലെ അടുത്തതായിട്ട് ഉണ്ടാകുന്നതാണ് മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നോർമലി നമ്മൾ പോകുന്ന ഒരു സമയത്തിന് അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് നമുക്ക് സങ്കടം വരിക, അങ്ങനെയുള്ള പെട്ടെന്ന് നമ്മൾ മൂഡ് ഔട്ടായി പോകാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ൊക്കെ ഉണ്ടാവുക. മൂഡ് സ്വിങ്സ്, നമ്മുടെ മൂഡിൽ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം അനുഭവപ്പെടുന്നത്, അത് പല സ്ത്രീകളിലും ഉണ്ടാകാറുണ്ട്. ചില സ്ത്രീകളിൽ പിന്നെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണം വോമിറ്റിംഗ് ടെൻഡൻസിയാണ്, നമുക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്നത് പോലെ തോന്നുന്നു. ചിലർ ഛർദ്ദിക്കില്ല, ഛർദ്ദിക്കാണ്ട് അങ്ങനെ പിടിച്ച് നമുക്ക് വരുന്നില്ല ഇങ്ങോട്ട് കീഴ്പോട്ട്, അങ്ങനൊരു അവസ്ഥ ഉണ്ടാകും. ചിലർ വൊമിറ്റ് ചെയ്ത് തുടങ്ങും, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ മോർണിംഗ് സിക്നസ് ആയിട്ട് ചില സ്ത്രീകളിൽ വൊമിറ്റ് ചെയ്ത് തുടങ്ങാറുണ്ട്. പിന്നെ അടുത്തത് ഉണ്ടാകുന്നതാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ്.
ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു താഴ്ച വരിക. നമ്മുടെ ആ ഓവുലേഷൻ സമയത്തെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ ഓവുലേഷൻ്റെ സമയത്തൊക്കെ ആ ഒരു ഓവുലേഷൻ്റെ എക്സാക്ട് ഡേയിൽ നമ്മുടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും. ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നോർമലി പോകുന്നു നമ്മുടെ ടെമ്പറേച്ചർ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് കുറയും, വളരെ കുറവൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു മൈന്യൂട്ടായിട്ടൊരു കുറവ് നമുക്ക് ഉണ്ടാകും. ഈ ഒരു വ്യത്യാസം കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ആ ഒരു നോർമൽ റേഞ്ചിലോട്ട് നമുക്ക് പോകും. ഈ ഇംപ്ലാനേഷൻ ഡിപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഇംപ്ലാനേഷൻ ഡിപ്പും അതുപോലെ തന്നെ മറ്റുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നു നിങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ അടുത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് മോഷൻ പോകാനായിട്ട് നമ്മുടെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന നേച്ചറിൽ പെട്ടെന്ന് നമുക്കൊരു ഒരു പിടുത്തം വരുമ്പോഴേക്കും അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അതായത് നമ്മൾ എക്സസൈസ് ആയിട്ടൊക്കെ ചിക്കൻ കഴിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് പൈൽസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഇല്ല എന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒട്ടുമിക്ക സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ്. അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് നമ്മുടെ പ്രഗ്നൻസിക്ക് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ആ ഭാഗം കറുപ്പ്, നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം കറുപ്പാകുന്നു. അതുപോലെ നിപ്പിളൊന്ന് പ്രൊജക്റ്റ് ആയിട്ട് വരുന്നു, നിപ്പിളിൽ വെയിൻ തെളിഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒരുപാട് പേര് ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക സ്ത്രീകളിലും തന്നെ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ ഇംപ്ലാനേഷൻ ടൈം പീരീഡിൽ തന്നെ ഒട്ടുമിക്ക സ്ത്രീകളിലും ഇത് ഉണ്ടാകും. എൻ്റെ സ്വന്തം കേസിൽ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രഗ്നൻസി ലക്ഷണമെല്ലാം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിരീഡ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എല്ലാ പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആരോ ഇങ്ങനെ കളിയാക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗർഭിണി ആയിട്ടുള്ളവർക്കറിയാം, അതുപോലെ ഇതിനെപ്പറ്റി അറിയുന്നവർക്കും അറിയാം, ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് ഒരു പ്രഗ്നൻസി ലക്ഷണമല്ല ത്രൂ ഔട്ട് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എൻ്റെ മോളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് പിരീഡ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ടു വീലർ ഓടിക്കുന്ന ആളായിരുന്നു, പക്ഷേ എനിക്ക് ടു വീലർ ഓടിക്കുന്നതിനോട് ഭയങ്കര ഒരു മടുപ്പ് തോന്നിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തോ വേണ്ട, വണ്ടി വേണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്ന വെച്ചത്. പിന്നെ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്കും വയറിങ്ങനെ കുലുങ്ങി കുലുങ്ങി നീര് വീഴുന്നത് പോലെയൊക്കെ തോന്നിക്കൊണ്ടിരുന്നു. ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ നല്ലോണം വണ്ടി ഓടിച്ചിരുന്ന വെച്ചാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കുമ്പോഴേക്കും എന്തോ ആ റോഡ് തന്നെയാണ് ഇവിടുത്തെ റോഡും, പക്ഷേ എനിക്ക് ഭയങ്കര വയറ് നീര് വീഴുന്ന പോലുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. മോഷൻ പോകുന്നത് ലൂസ് മോഷൻ ആയിട്ടായിരുന്നു എനിക്ക് പോയിക്കൊണ്ടിരുന്ന വെച്ചത്. പിന്നെ വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നു ബ്രഷ് ചെയ്യുമ്പോൾ. പിന്നെ മൂഡിൽ വ്യത്യാസം വരുന്നു, പെട്ടെന്ന് എനിക്ക് സങ്കടം വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴേക്കും ഇവിടെ പ്രഗ്നൻസി ആണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രഗ്നൻസി എൻറ്റയർ ഡിഫറൻ്റ് ആയിരുന്നു. എനിക്ക് പിരീഡ് മിസ്സായി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആയിട്ടുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊക്കെ വന്ന് തുടങ്ങിയത്. അതിന് മുമ്പൊന്നും ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലരും തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാകും. ചിലർക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് പ്രഗ്നൻസി മുമ്പോട്ട് പോകാട്ടോ. അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രഗ്നൻസിയും ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഈ പിരീഡ് മിസ്സാവുന്നതിന് മുൻപ് പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. പിരീഡ് മിസ്സായതിന് ശേഷവും നിങ്ങൾക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലാതെയും ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കാനിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ടോ, കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ, ഇതെല്ലാം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അയ്യോ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു തരത്തിലുള്ളൊരു ആവശ്യമില്ല കേട്ടോ. പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകും. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് നമുക്ക് ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു ദിവസത്തിൽ കാണാനായിട്ട് സാധിക്കുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഇതില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്, ഇതില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, ഇതില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിലാകാനായിട്ട് കാരണമാവുക തന്നെ ചെയ്യും. നിങ്ങളെപ്പോഴും ഇത് മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിലാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമല്ലോ അല്ലേ? യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.